Ready, come in. Silence. Stop. Action. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് വാതിൽ എന്ന സിനിമയുടെ ലൊക്കേഷനിലാണുള്ളത്. കുറച്ച് ദിവസമായിട്ട് ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഒരു ഫ്ലാറ്റിലാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ 6-ാമത്തെ നിലയിൽ ഞങ്ങളുടെ താമസവും തൊട്ട് താഴെയുള്ള ഫ്ലോറിൽ ഷൂട്ടിങ്ങൊക്കെയാണ്. അപ്പോൾ ഇത്രയും സൗകര്യമുള്ള സ്ഥിതിക്ക് ഒരു എപ്പിസോഡ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനത് സീനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ സീനായിട്ടൊന്നും എടുക്കാൻ പോകണത്, ഒരു 2-3 പേജുണ്ട്. അപ്പോൾ അതിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. കോസ്റ്റ്യൂമൊക്കെ ഇട്ട്, എൻ്റെ മേക്കപ്പും കഴിഞ്ഞു, ഇനി ഹെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് കുറച്ച് ഷൂട്ടിംഗ് വിശേഷങ്ങളൊക്കെ കാണാം. ഇങ്ങോട്ട് പോരെ. ഇത് സന്ധ്യ ചേച്ചി. ഇതാണ് ചേച്ചി ഹെയർ ചെയ്യണേ ഈ സിനിമയിൽ. നമ്മൾ ഈ സിനിമയിലല്ലേ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. ചേച്ചി ഒരുപാട് സിനിമകൾ വേറെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഈ സിനിമയിലാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. ചെയ്യാം. അപ്പം ഇപ്പം വീട്ടിലിരിക്കുന്ന ഒരു സീനാണ്. അപ്പം ഒരുപാട് ചെയ്യാനൊന്നുമില്ല, ചുമ്മാ കെട്ടിയിടാനേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഡയറക്ടറാണെന്ന്, പക്ഷെയല്ല. എൻ്റെ കൂടെ എന്നെ എല്ലാത്തിനും സഹായിക്കുന്ന മുകേഷ് ഏട്ടൻ വായോ. ഇതാണ് മുകേഷ് ഏട്ടൻ. മുകേഷ് ഏട്ടൻ പാലക്കാട്ടുകാരനാണ്. പിന്നെ മുകേഷ് ഏട്ടാ, രണ്ട് വാക്കൊന്നും പറയാനില്ല. മുകേഷ് ഏട്ടന് ക്യാമറ കണ്ടപ്പോൾ തന്നെ വിറയ്ക്കാൻ തുടങ്ങിയില്ലേ. എന്ത് ചേട്ടാ, പുതിയ ദിവസമാണ് മായം തന്നതാ. ഇവിടെയാണ് ഞങ്ങളുടെ ഷൂട്ട് നടക്കണേ കേട്ടോ. ഇത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഷംനാദുക്ക. ഇത് നമ്മുടെ ചീഫ് അസോസിയേറ്റ് ആണ്. ഇതാണ് നമ്മുടെ സ്വന്തം നായകൻ. പണിയെടുത്തത്. അപ്പൊ ഷൂട്ട് നടക്കണില്ല, അവിടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ നീല ടീഷർട്ട് ഇട്ട് മാസ്ക് ഇട്ട് നിൽക്കുന്ന ചേട്ടനാണ് ക്യാമറമാൻ മനീഷ് ഏട്ടൻ. മനീഷേട്ടൊരു ഹായ് പറഞ്ഞേ. കൂടെ ഉള്ളതൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ലൈറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ചേട്ടന്മാരാണ് കേട്ടോ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, നമ്മുടെ ഡയറക്ടർ സർജു ഏട്ടൻ. കോഴിക്കോടുകാരനാണ് കേട്ടോ. ഒന്നും പറയാനില്ലേ, നമ്മളെ സിനിമയെ കുറിച്ചൊന്നും രണ്ട് വാക്ക്. ചെറുതായിട്ട് വാതിൽ എന്നാണ് ഈ മൂവിയുടെ പേര്. ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ചെറിയൊരു ത്രില്ലറാണ്. ആ ജോണറിലാണ് പടം പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നായകൻ വിരവിപ്പോട്ടാണ്, നായിക ഞാനാണ്. പിന്നെ കൃഷ്ണശങ്കർ, അഞ്ജലി നായർ, മെറിൻ. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ വേറെ സീനിന്റെ പ്ലാനിങ്ങിന്റെ ഒക്കെ ടെൻഷനാണ്, അതാണ് പല കാര്യങ്ങളും മറന്നു പോകുന്നത്. വേറെ ഒരാളെ കാണിച്ചാ, ജയൻ ചേട്ടാ. ഇത് ജയൻ ചേട്ടൻ. ചേട്ടൻ ഓൾ ഇൻ ഓൾ ആണെന്നാണ് ഞാൻ പറയണത്. പിന്നെ വലിയൊരു ഡാൻസറാണ്, ബ്രേക്ക് ഡാൻസറാണ്. ഒരു സ്റ്റെപ്പ് ഇടുന്നോ, ഫേമസ് ആവും. അതാണ് ചേട്ടൻ പറയണത്, ഒരു ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ കാണിക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്, അപ്പോഴേ കാണിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അതാണ് ചേട്ടൻ്റെ തിയറി. ഇപ്പൊ കാണുന്ന സീരിയസ്നെസ് മാത്രമേ ഉള്ളൂ. ആള് ഭയങ്കര കോമഡി ആട്ടോ. അയ്യോ, ഇവരൊക്കെയാണ് നമ്മുടെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന കുറെ ചേട്ടന്മാരുണ്ട് ഇവിടെ. അയ്യോ അയ്യോ, ഇപ്പൊ ക്യാമറ അടുത്ത് വരുന്നു പറഞ്ഞിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. സെയിം കളർ ഡ്രസ് ഇട്ടിട്ട് എന്തിനാ വന്നേ ഇന്ന്? ഇത് നമ്മുടെ അസോസിയേറ്റ് ചേട്ടനാണ്. പിന്നെ ഇത് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പിന്നെ ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇതേ അബി വന്നേ. അബി അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഇത് നമ്മുടെ സൗണ്ടിലുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ സിങ് സൗണ്ട് ആണ്. സിങ് സൗണ്ട് എന്തേലും പ്രത്യേകതയെ കുറിച്ച്? അല്ല, ഇപ്പൊ പറ പറ. അതെങ്ങനെയാ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ശരിക്കും സിങ് സൗണ്ട്? നല്ല എഫക്റ്റീവ് ആണ്. അതെ, ഇവിടെ ആശാനുണ്ട് ചേട്ടന്റെ. വാ, ഇതാണ് മെയിൻ ആശാൻ നമ്മുടെ സൗണ്ടിന്റെ ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ സിങ് സൗണ്ടിന്റെ എന്തെങ്കിലും സംഭവങ്ങൾ എന്താണ്, അത് എങ്ങനെയാണ്, എന്താണ് പറ, പറഞ്ഞാ മതി. ലാസ്റ്റ് പറഞ്ഞ എന്താ?
ചേട്ടൻ സിങ് സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണോ? വളരെ ബുദ്ധിമുട്ടുള്ള ഇത്രയും ഡിമാൻഡ് ആണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാവുന്നതാണ്. ഇത് നമ്മുടെ സ്വന്തം ആർട്ട് ഡയറക്ടർ ഭയങ്കര ഫേമസ് ആണ് ചേട്ടാ. നമ്മളെ സാബു ചേട്ടൻ നിങ്ങൾ ഒരുപാട് സിനിമയിൽ കേട്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചാൽ മതി. സാബുറാം അദ്ദേഹത്തിന്റെ പേര്. ഒരുപാട് സിനിമകളിലുണ്ട് ചേട്ടാ. എന്താണ്, എങ്ങനെയാണ് ആർട്ട് ഇവിടുത്തെ പരിപാടി? ഇവിടെ നിങ്ങൾ ഈ ഫ്ലാറ്റൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതിന്റെ പിറകിൽ ഈ വ്യക്തിയാണ്. ഇവിടത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ? അപ്പൊ ഇവരൊക്കെ ശരിക്കും ആദ്യമേ സ്ക്രിപ്റ്റ് ഒക്കെ കേട്ടിട്ട് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫ്ലാറ്റ് ടേസ്റ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഏത് രീതിയിൽ വേണമെങ്കിലും അവർ ഡിസൈൻ ചെയ്ത് തരും, അതാണ് പ്രത്യേകത അല്ലെ. ഉയർന്നു, അത് ശരിയാ. നല്ല സ്റ്റെപ്പ് കാണിക്കണായിരുന്നു, എന്നാ കുറച്ചുകൂടെ ഉയർന്നേനെ. ഇത് സെറ്റ് ചെയ്യുന്നുണ്ടോ? അതൊക്കെ എനിക്കും ചെയ്യാലോ. എന്താ രണ്ടുപേരായി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കാണുമ്പോ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഈ ചേട്ടന്മാർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാണ്. ഇതൊക്കെ സെറ്റായി കഴിയുമ്പം ഭയങ്കര ഭംഗിയായിരിക്കും സ്ക്രീനിൽ ഓരോ സീൻസും കാണാനായിട്ട്. താഹിർ ചേട്ടാ വായോ. ഈ ചേട്ടനാണ് നമ്മളെ സ്പോട്ട് എഡിറ്റർ കേട്ടോ. അപ്പം അപ്പം നമ്മളെടുക്കുന്ന സീനൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെക്കുന്ന ആളാണ്. ഇത് കണ്ടിട്ടാണ് നമ്മളെല്ലാം ഫിക്സ് ചെയ്യുന്നത് അല്ലേ. ഇത് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൽ ഉണ്ട്. അപ്പം അതിൻ്റെ ആ എൻ്റെ ചാനൽ, അതിൻ്റെ ഒരു എപ്പിസോഡ് ചുമ്മാ ഒരു രസം. ഇതും നമ്മുടെ സൗണ്ടിലുള്ള ഒരാളാണ് കേട്ടോ. പനി എന്ന ഞാൻ എഴുതിയ കഥാപാത്രം ഞാൻ എഴുതിയതിനേക്കാൾ ഒരുപാട് ചെയ്ത് ചുമ്മാ ഞങ്ങളുടെ മനസ്സ് നിറച്ചിരിക്കുകയാണ്. അയ്യോ താങ്ക് യു. നമ്മള് എഴുതിയപ്പോ കണ്ട കണക്കുകളൊക്കെ ഇപ്പൊ ഒരുപാട് മേളിലാണ്. താങ്ക് യു, താങ്ക് യു. അത്രേ ഉള്ളൂ. അതിലൊരു നല്ല സിനിമയായിട്ട് ഞാൻ എഴുതുന്ന ആദ്യത്തെ സിനിമയാണ്. എനിക്കത് കൂടുതൽ നന്നായി വരണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കും അതെ. നമ്മുടെ ലൊക്കേഷൻ വിശേഷങ്ങൾ ഇവിടെ ഈ ലൊക്കേഷനിൽ വളരെ പോസിറ്റീവ് എനർജി ആണ്. കാരണം വിനയ് ചേട്ടനും നമ്മളിവിടെയുള്ള എല്ലാവരും മറ്റെല്ലാവരും ചേട്ടനാണ്. ചേട്ടനാണ് നമ്മളെ കോസ്റ്റ്യൂമിൻ്റെ കാര്യവും ഒക്കെ സെറ്റാക്കുന്ന. കോസ്റ്റ്യൂം മാത്രമല്ലല്ലോ, ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. Thank you.
Ready, come in. Silence. Start. Why did I come? Action.